ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കട്ട് ചെയ്താല് ഹീറോ ഹീറോയിൻ ഐസ്ക്രീം ഷോപ്പ് തേടി വന്നു കഴിഞ്ഞു. പക്ഷെ വന്ന് നോക്കിയപ്പോഴാണ് ഷോപ്പ് ക്ലോസ് ചെയ്ത് കിടക്കുന്നത് കാണുന്നത്. ലിന്നിന് ചെറുതായിട്ട് അപമാനം ആകുന്നുണ്ട്. വേഗം തന്നെ വേക്ക് കോള് ചെയ്ത് കട ക്ലോസ് ആടാ എന്ന് അവന് വഴക്ക് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ഹീറോയിനും വന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, എനിക്കറിയാവുന്ന വേറൊരു പ്ലേസ് ഉണ്ട്, നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് ലിൻ അവളെയും കുട്ടി ഒരു പ്ലേസിലേക്ക് വരുവാണ്. അതൊരു ഹോട്ടലായിരിക്കും. ആ ഹോട്ടൽ ഓണറിന് ലിന്നിനെ അറിയാമെന്നാ തോന്നുന്നേ. ആഹാ, ആരായത് ലിന്നോ? എന്താ വേണ്ടെന്ന് പറ. ഞാൻ തന്നെ റെഡിയാക്കി തരാം, കാരണം കുക്കിന്നില്ല. സോ എന്താ വേണ്ടതെന്ന് ചോദിച്ചാല് എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് മാറിപ്പോയതും ആ ഓണർ ചെക്കൻ ഹീറോയിന്റെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. അവൻ ഇതുവരെ ഒരു പെൺകുട്ടിയെയും കൂട്ടി ഇവിടേക്ക് വന്നിട്ടേ ഇല്ല. നിങ്ങൾ തമ്മിൽ വെറും ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്തോ സ്പെഷ്യൽ ആയിട്ടുണ്ടെന്ന് എനിക്കറിയാമെന്ന് അവർ പറഞ്ഞതും ഇല്ലില്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്ന് ഹീറോയിൻ ചെറിയ നാണത്തോടെ പറയുവാണ്. ലിൻ അപ്പോഴേക്കും തിരികെ വരുന്നുണ്ട്. ഇവരും ഞാനും ഒന്നിച്ച് ഗെയിം കളിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പരിചയം. ഇടയ്ക്കിടയ്ക്ക് ഹോട്ടലിൽ വന്ന് ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ആ കമ്പനി അങ്ങ് വലുതായി എന്ന് പറഞ്ഞ് ഹീറോയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഓണർ ഐസ്ക്രീം ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നിന്ന് പോടേ എന്ന് പറഞ്ഞ് ലിന് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചതും അവനും അവിടെ നിന്ന് ചിരിച്ചിട്ട് തലയാട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോ മെനു കാർഡിൽ ഒരു സ്പെഷ്യൽ വൈൻ ഉണ്ട്. വളരെ ഏജ്ഡ് ആയിട്ടുള്ള വൈനാണത്, കൂടെ വളരെ എക്സ്പെൻസീവും. അത് കിട്ടുമെന്ന് ഓണർ പൈനോട് ചെന്ന് ചോദിച്ചാല് അത് അവൾക്ക് ഇഷ്ടാകോ ഇല്ലയോന്ന് അറിഞ്ഞിട്ട് പോരെ. പെണ്ണുങ്ങളുടെ ടേസ്റ്റിന് ഇഷ്ടപ്പെടുന്ന നിറയെ വൈനുകൾ വേറെ എവിടെയുണ്ട്, അതെടുത്താ പോരെ. നോക്ക്, അത് വളരെ എക്സ്പെൻസീവും കൂടിയാണെന്ന് പറഞ്ഞാലും എനിക്ക് ആ വൈൻ തന്നെ വേണമെന്ന് ഹീറോ പറയും. ക്യാഷ് നശിപ്പിക്കുന്നതിൽ നിന്നെ വെല്ലാൻ ആരുമില്ലെന്ന് പറഞ്ഞിട്ടേ അവസാന ബോട്ടിലെ ആ എക്സ്പെൻസീവ് വൈനും അവരെ ഒഴിച്ചു കൊടുക്കുവാണ്. ഹീറോയിന് കൊടുത്താല് അവൾക്ക് അത് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. വളരെ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ കുടിക്കാനും തുടങ്ങുവാണ്. ലിനിനും അതുകൊണ്ട് ഹാപ്പിയായി. സോ ആ സമയം പോയ വേയും ബ്രദറും കൂടി തിരികെ വരുന്നുണ്ട്. നാലു പേരും ഒന്നിച്ച് ഐസ്ക്രീം ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചതിന് ശേഷം തിരികെ പോകാനായിട്ട് നിൽക്കുവാണ്. വേയും ബ്രദറിനും പുറത്തെവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞതും ഉടനെ തന്നെ നമ്മുടെ ഹീറോ ഹീറോയിനോട് എന്നാ ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം, ക്യാബും ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞതും എല്ലാത്തിനും ക്യാബ് എത്ര കാശാണ് ഇവൻ വേസ്റ്റ് ചെയ്യുന്നതെന്ന് വേ മനസ്സിലെ അവനെ വഴക്ക് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഹീറോ ഹീറോയിനും ടാക്സിയിൽ കയറിപ്പോയി. അവൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന പ്ലേസിൽ ഡ്രോപ്പ് ചെയ്തിട്ടേ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിക്കാമെന്ന് പറഞ്ഞ് അവൾക്ക് കോഫിയൊക്കെ ഓർഡർ ചെയ്ത് കൊടുത്തിട്ട് പോകാൻ നിൽക്കുവാണ്. എല്ലാം നിങ്ങൾ തന്നെ വാങ്ങിയാൽ എങ്ങനെ ശരിയാകുന്നേ, ഞാനും എന്തെങ്കിലുമൊക്കെ വാങ്ങണ്ടേന്ന് അവള് ചോദിച്ചതും അതൊന്നും സാരമില്ല, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി കളയും. ഇപ്പോ ഹീറോവിനും പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയം ചൈനയിലുള്ള അവളുടെ കോച്ച് ഫോൺ വിളിക്കുന്നുണ്ട്. പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നെന്ന് ചോദിച്ചാല് പ്രാക്ടീസ് ഒക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. കോച്ചേ, നിങ്ങൾക്ക് വേ എന്നൊരു പയ്യൻ അറിയാമോ? അവനും ഈ കോമ്പറ്റീഷനിൽ ഉണ്ടെന്ന് പറഞ്ഞതും ആ വേയോ, എനിക്കറിയാം, അവൻ വളരെ നല്ല കഴിവുള്ള പയ്യനാണ്. കുറച്ച് വർഷം അവൻ കളിക്കാതിരുന്നു, ഇപ്പൊ പിന്നെയും കളിക്കാൻ തുടങ്ങി എന്നാ തോന്നുന്നേന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലിന്നിനെ അറിയാമോ? അവരെ കുറിച്ച് എന്താ അറിയാവുന്നെന്ന് ചോദിച്ചാല് ലിന്നോ, അവൻ 13 വയസ്സിലെ ചാമ്പ്യൻ ആയവനാണ്. ഇങ്ങനെ എന്താ ഒരു വലിയ മാസ്റ്റർ ഉണ്ടായിരുന്നില്ലേ, അവരുടെ അവസാന സ്റ്റുഡന്റ് ആണവൻ. അവസാന സ്റ്റുഡന്റ് എന്ന് പറയുന്നതിലും ബെസ്റ്റ് സ്റ്റുഡന്റ്, ഫേവറേറ്റ് സ്റ്റുഡന്റ് എന്ന് പറയാം. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി അവനെ അവിടെ നിന്ന് പുറത്താക്കിയെന്ന് കോച്ച് പറയും. ഓ, അങ്ങനെയൊക്കെയാണോ എന്ന് ഹീറോയിനും ചോദിക്കുന്നുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ എന്റെ ചേട്ടനോട് ഞാൻ ലിനിന്റെ കാര്യം ചോദിച്ചത് പറയണ്ട. അവർക്ക് ഓൾറെഡി തന്നെ ലിനിനെ ഇഷ്ടമല്ല. ലിനിന്റെ ചേട്ടൻ ജിയാങ്ങുണ്ടല്ലോ, അവരും എന്റെ ചേട്ടനും തമ്മിലാണ് നിറയെ പ്രശ്നങ്ങൾ, അതുകൊണ്ട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. അതേസമയം ഇവിടെ ഡോണിനെയാണ് കാണിക്കുന്നത്. അവന്റെ അടുത്ത് തന്നെ ഒരു പയ്യൻ നിൽക്കുന്നുണ്ട്. അവന് നമ്മുടെ ഹീറോയിനെ ഇഷ്ടമാണെന്നാ തോന്നുന്നേ, കുറെ നാളുകളായിട്ട് ക്രഷുണ്ട്. ഇത് ഡോണിനും അറിയാം. നിനക്ക് അവളെ ഇഷ്ടമാണെന്ന കാര്യം നീ അവളോട് പറഞ്ഞോ ഇല്ലയോ എന്നാ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞേക്ക്. ഇഷ്ടമല്ലെങ്കിൽ അവള് ഞോ പറയും. അപ്പോഴെങ്കിലും നിന്റെ ഈ ഗെയിമില് നീ ഒന്ന് ശ്രദ്ധിക്കലോ എന്ന് പറഞ്ഞതും ഇയാളെന്ത് മനുഷ്യനാ, ഒരാളുടെ ഫീലിങ്സ് മനസ്സിലാക്കാതെ സംസാരിക്കുന്ന നോക്കെന്ന് അവനും ഒരുമാതിരി ആകുന്നുണ്ട്. ഇവിടെ ഹീറോയിനും സ്റ്റിൽ ഷോക്കിലാണ്. ചുമ്മാ ഹോബിക്ക് വേണ്ടി കളിക്കുന്നതാണെന്നാ കരുതി, ചാമ്പ്യൻ ആണെന്നൊന്നും കരുതിയില്ല. എന്നിട്ടും എന്താ എന്നോട് ഒരു വാക്ക് പറയാതിരുന്നതെന്ന് ഡയറക്റ്റ് ആയിട്ട് അവള് ടെക്സ്റ്റ് ചെയ്ത് ചോദിക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനായിട്ട് മനസ്സ് വരുന്നില്ല. ഇവിടെ ഹീറോ ക്ലബിൽ വെച്ച് കണ്ടില്ലേ, ആ ഫ്രണ്ടിന്റെ കൂടെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുവായിരിക്കും. അപ്പോ ഹീറോ ചോദിക്കും, എടാ ഞാനൊരു ബോറിംഗ് ആയ ആളാണോ? ഒരു പെണ്ണെന്നോട് പറഞ്ഞു നമ്മൾ കാണുമ്പോ ഫുഡിനെ കുറിച്ച് അല്ലാതെ വേറൊന്നും സംസാരിക്കാറില്ലെന്ന്. ഞാൻ വളരെ ബോറിംഗ് ആയ പേഴ്സൺ ആണെന്നാ തോന്നുന്നേ. ചെറിയ വയസ്സിൽ ഭക്ഷണത്തിന് പോലും ക്യാഷ് ഇല്ലാതെ കഷ്ടപ്പെട്ടത് കൊണ്ട് എപ്പോഴും കഴിക്കുന്നതും മറ്റുള്ളവർക്ക് കഴിക്കാൻ വാങ്ങിക്കൊടുക്കുന്നതൊക്കെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. അത് തെറ്റാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞതും ഫ്രണ്ട് ഇത് കേട്ട്, നീ എന്തിനാ ഇതിനൊക്കെ ഫീൽ ആകുന്നേ? നീ ഒരു ബോറിംഗ് ആയ പേഴ്സൺ ഒന്നല്ല,
ടെൻഷൻ ആകണ്ട, ആ പെണ്ണ് ഇപ്പോ ലവ് ചെയ്യുന്നില്ലെങ്കിൽ എന്താ, ഇത്രയും പെട്ടെന്ന് തന്നെ ലവ് ചെയ്യാൻ തുടങ്ങിക്കോളും, നോക്കിക്കോട എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോയിനും, ഇങ്ങനെ ഒരു ഹോട്ടലുണ്ട്, നിങ്ങൾ തിരികെ വരുമ്പോ ഞാൻ നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുവാണ്. ഇത് കണ്ട് ഹീറോയ്ക്കും ഹാപ്പി ആകുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് തന്നെ തിരികെ പോകണമെന്ന് അവൻ പ്ലാൻ ചെയ്യുവാണ്. കട്ട് ചെയ്താല് ആ ഒരു വീക്കും കഴിയാറായി. വീക്കെൻഡ് ആണ് വന്നിരിക്കുന്നത്. ഹീറോയിനും പഴയ പോലെ പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും. അങ്ങനെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞതും അവള് പോകാനായിട്ട് പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ അവിടെ ജോലി ചെയ്യുന്ന ഒരു പെണ്ണ് വന്ന് ലിന്നെപ്പോഴാ വരുന്നത് എന്ന് ചോദിക്കും. ഈ വീക്ക് വരില്ല, നെക്സ്റ്റ് വീക്ക് വരൂ എന്ന് പറഞ്ഞതും, ശരി ഞാൻ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, നീ കൊണ്ടുപോയി കഴിക്കുന്ന ഹീറോയിന് കൊടുത്തിട്ട് പോകുവാണ്. ഇവളും തിരികെ വീട്ടിലേക്ക് വന്ന് നോക്കിയാല് ജിയാങ് ഉണ്ടല്ലോ, ലിനിന്റെ സീനിയർ, അവരും അവരുടെ ഗ്യാങ്ങും മൊത്തം അവിടെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഇവരെ എല്ലാവരെയും കണ്ടതും അവള് ഷോക്കായി. ഇവരാണല്ലോ എന്റെ ബ്രദറിന്റെ എതിരാളി, ഇവരുടെ മുമ്പിൽ വന്ന് പെട്ടല്ലോ എന്ന് പറഞ്ഞ് അവൾ ആകെ നെർവസ് ആകുന്നുണ്ട്. പേരിനെ ഒരു ഹായ് പറഞ്ഞിട്ട് അവൾ വേഗം ഓടി ഉള്ളിലേക്ക് പോകും. ഡോണിന്റെ അനിയത്തിയാണ് അതെന്ന് എല്ലാവർക്കും അറിയാം. എന്താടാ ഇത്, ഇവളെന്താ ഇവിടെ താമസിക്കുന്നതെന്ന് എല്ലാവരും വേഗം തിരിഞ്ഞു നോക്കിയതും, എനിക്കും ഇതിൽ യാതൊരു ബന്ധവുമില്ല, നിങ്ങളുടെ അനിയനുണ്ടല്ലോ ലിന്ന്, അവനോട് ചോദിച്ചാ മതി എന്ന് അവൻ പറയും. റൂമിലേക്ക് വന്ന ഹീറോയിനും കുറച്ച് കഴിഞ്ഞതും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. കുറെ നേരമായി പുറത്ത് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. എല്ലാവരും പോയി കാണുവെന്ന് കരുതി അവൾ പതിയെ കതക് തുറന്ന് നോക്കിയാല് എല്ലാവരും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ആരും തന്നെ പോയിട്ടില്ല. ഇവളെ കണ്ടത് എല്ലാവരും ഇവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുവാണ്. അപ്പോ അത് വേറെ റൂമിൽ നിന്ന് നമ്മുടെ ഹീറോ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇവനെപ്പോഴാ തിരികെ വന്നതെന്ന് ഹീറോയിനും ഷോക്കായിട്ട് നോക്കി നിൽക്കുവാണ്. ഓക്കേഡായ അവളും ഓടിപ്പോയി ഫ്രിഡ്ജ് തുറന്ന് അതിൽ നിന്നൊരു ഐസ്ക്രീം എടുത്തിട്ട് നേരെ റൂമിലേക്ക് തിരിഞ്ഞോടിക്കളയും. അപ്പോ ഹീറോ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താ ചെയ്യുന്നതെന്ന്. ചുമ്മാ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞതും, ശരി പുറത്തവരെല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് വാഷിംഗ് ഏരിയയിൽ പോയി സംസാരിച്ചാലോ എന്ന് ചോദിച്ചതും, ഇത് കേട്ട് അവൾക്ക് നാണമൊക്കെ വരുന്നുണ്ട്. വേഗം അലക്കാനുള്ള തുണിയൊക്കെ പെറുക്കി കൂട്ടി പുറത്തേക്ക് ഇറങ്ങി പോകുവാണ്. പിന്നാലെ തന്നെ ലിന്നും പോകാനായിട്ട് നോക്കുന്നുണ്ട്. എവിടേക്കാടാ നീ പോകുന്നതെന്ന് മറ്റുള്ളവരെല്ലാവരും കളിയാക്കി ചോദിക്കുന്നുണ്ട്, നോക്കി ചിരിക്കുന്നുണ്ട്. അതാരുടെ അനിയത്തിയാണെന്ന് നിനക്കറിയാമല്ലോ എന്ന് ജിയാങ് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഹീറോ ഇതൊന്നും മൈൻഡാക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നമ്മുടെ ഹീറോയിനും വാഷിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഹീറോ പതിയെ വന്ന് ഇനിയെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കാനോ എന്ന് പറഞ്ഞ് അടുത്ത് വന്നിരിക്കുവാണ്. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് മൂന്നാമതൊരാള് വാഷ് ചെയ്യാനായിട്ട് അവിടേക്ക് കയറി വരുന്നത്. അയാള് ഫോണിൽ സംസാരിച്ചിട്ടാണ് കയറി വരുന്നത്. അയാളുള്ളത് കൊണ്ട് ഇവർക്ക് സംസാരിക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് രണ്ടുപേരും മെസ്സേജിൽ സംസാരിക്കാനായിട്ട് തുടങ്ങുവാണ്. എന്താ ചെയ്യാന്ന് ഹീറോ ചോദിച്ചാല് എനിക്ക് ബോറടിക്കുന്നുണ്ടെന്ന് ഹീറോയിൻ പറയും. എന്താ സൈലന്റ് ആയിരിക്കുന്നേ, എന്തെങ്കിലും സംസാരിക്കേ. എനിക്ക് സംസാരിക്കാൻ അറിയില്ല, എന്നാലും എനിക്ക് നിന്നോട് കുറെ സംസാരിക്കണമെന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ സംസാരിക്കണോ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് ഹീറോയിന്റെ മുഖത്തേക്ക് നോക്കുവാണ്. രണ്ടുപേരും അങ്ങനെ മാറി മാറി ഇങ്ങനെ ടെക്സ്റ്റ് ചെയ്യുന്നത് കണ്ട് അവിടെ നിന്നിരുന്ന ആളും ഇവരെ രണ്ടുപേരെയും ശ്രദ്ധിക്കുന്നുണ്ട്. തിരികെ മുകളിലേക്ക് പോയാലോ എന്ന് ഹീറോയും ചോദിച്ചാല് വേണ്ട വേണ്ട, അവരെല്ലാവരും അവിടെയുണ്ടെന്ന് പറഞ്ഞ് ഹീറോ പോകാനും സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരമണിക്കൂർ നേരം കടന്നുപോയി. എന്താ ചെയ്യാന്ന് ഹീറോയിനും ഫോൺ മാറ്റി വെച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോ നമ്മുടെ ലിൻ എന്തോ സീരിയസ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ട് അവളോട് നോക്കാനായിട്ട് പറയുന്നുണ്ട്. എന്താണെന്ന് അവൾ എടുത്ത് നോക്കിയാല് നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ, ഇല്ലെങ്കില് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന കാര്യമെങ്കിലും നിനക്കറിയാമോ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് ഇവൾ ആകെ ഷോക്ക് ആകുന്നുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ലിന്നും അവളുടെ റിയാക്ഷൻ അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ യാതൊരു എക്സ്പ്രഷനും കാണിക്കുന്നില്ല, മെസ്സേജിനും റിപ്ലൈ തരുന്നില്ല. ഇത് കണ്ട ഹീറോയ്ക്ക് ആകെ എന്തോ പോലെ ആകുന്നുണ്ട്. ഞാൻ കുറച്ചു നേരം പുറത്തേക്ക് പോയി കാറ്റ് കൊണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആള് ഹീറോയിനോട് സംസാരിക്കും. നിങ്ങൾ ചൈനക്കാരായിരുന്നല്ലേ, ഞാൻ കരുതി വേറെ ആരെങ്കിലും ആയിരിക്കുമെന്ന്. അപ്പോഴേ പറയാറുന്നില്ലേ, നോക്ക് ലവേഴ്സിന്റെ ഇടയില് അങ്ങനെയൊക്കെയാണ് മോളെ, ഇടയ്ക്ക് ചില ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായെന്ന് വരും. ചെന്ന് അവനുമായിട്ട് സംസാരിച്ച് സമാധാനിപ്പിക്കാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നവര് ആ കൊച്ചിനെ നല്ലപോലെ നോക്കിക്കൊള്ളേന്ന് ഹീറോയോട് പറഞ്ഞിട്ട് പോകുവാണ്. അവനെന്തോ വളരെ നെർവസ് ആയിട്ട് ഫീൽ ആകുന്നുണ്ട്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇതേപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.